ഹായ്, ബിന്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കട്ടി കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കാം. ഇവിടെ ഞാൻ ചെറിയ ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അഞ്ചാറ് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് പെരിഞ്ചീരകം എടുത്തു. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം. കുരുമുളകും ചുവന്നുള്ളിയും പെരിഞ്ചീരകവും കൂടെ ഇടിച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് കായപ്പൊടി. നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ വഴുതനങ്ങ 10 മിനിറ്റായി എടുത്ത് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതന മസാല 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതന മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.